ബാക്ക് മൈ ചാനൽ ദി ആറോക്സ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡോർ പ്ലാന്റിൻ്റെ റിപ്പോർട്ടിംഗ് ആണ്. അപ്പോൾ ഇൻഡോർ പ്ലാന്റിന് വേണ്ടി ഇവിടെ പോട്ടിമിക്സ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പ്ലാന്റ് വീടിനകത്ത് ഇങ്ങനെ വളർന്നു തരണമെങ്കിൽ നമ്മൾ കുറെ കെയർ ചെയ്താലേ പറ്റൂ. അതായത് ഓവർ വാട്ടർ പറ്റില്ല, അണ്ടർ വാട്ടർ പറ്റില്ല, പിന്നെ സൺലൈറ്റ് അധികം ഇതിന് പറ്റത്തില്ല. സോ അതിനെല്ലാം വേണ്ടിയിട്ടുള്ള പോട്ടിമിക്സും വളരെ നന്നായിട്ട് തന്നെ വേണം. സോ അതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരെയും ഞാൻ പോട്ടിമിക്സ് ഒക്കെ കാണിച്ചു തരാം. അതൊക്കെ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെ കാണിച്ചു തരാം. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ പീക്കിന് ഇവിടെ ഇരിപ്പുണ്ട്. ഇവനാണെങ്കിൽ കടലപ്പിണ്ണാക്കൊക്കെ ഇതിനകത്ത് ഇങ്ങനെ ചുമ്മാ പൊടിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ പ്ലാന്റാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. ഇതൊരു മണി പ്ലാന്റിൻ്റെ ടൈപ്പ്, വേറെ ടൈപ്പാണ്. എനിക്ക് എൻ്റെ ഒറിജിനൽ പേര് അറിയത്തില്ല. അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ഇടണേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പോട്ടിമിക്സ് ഉണ്ടാക്കാൻ വേണ്ടി വേണ്ട സാധനങ്ങൾ. പോട്ടിമിക്സ് വളരെ നല്ലതാണെങ്കിൽ മാത്രമേ നമ്മുടെ വീടിനകത്ത് ഒരു ചെടി വളരത്തുള്ളൂ. പലരുടെ വീട്ടിൽ മണി പ്ലാന്റ്സിൻ്റെ ഒക്കെ വേരഴുകി പോകാനായിട്ട് ഉള്ള മെയിൻ കാരണം പോട്ടിമിക്സിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ചകിരിച്ചോറ് കമ്പോസ്റ്റ് ആണ്. ഈ ചകിരിച്ചോറ് കമ്പോസ്റ്റ് നമുക്ക് ആവശ്യത്തിന് ഈർപ്പം നിൽക്കാനും മണ്ണിങ്ങനെ ഇളകിക്കെടുക്കാനും ഒക്കെ സഹായിക്കും. ഇതാണ് പെർലൈറ്റ്. ഇത് നമ്മുടെ പോട്ടിമിക്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. ഇനി അടുത്തത് ചാണകപ്പൊടി. ഇത് നമ്മുടെ പോട്ടിമിക്സിൽ ചേർക്കാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഇത് ഗാർഡൻ സോയിലാണ്. നമ്മുടെ ചുവന്ന മണ്ണ് നമ്മൾ എല്ലാ ചെടിക്കും കുഴിച്ചു വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മണ്ണ് തന്നെയാണ്. വേറെ വ്യത്യാസമൊന്നുമില്ല. ഇനി വേണ്ട കുറച്ച് കടല പിണ്ണാക്കും, കുറച്ച് വേപ്പം പിണ്ണാക്കും, പിന്നെ ഇത്തിരി എല്ലുപൊടിയുമാണ്. ഇതും കൂടി വന്നാൽ പിന്നെ നമ്മുടെ പോട്ടിമിക്സിലുള്ള ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഈ ഗാർഡൻ സോയിലും ചകിരി കമ്പോസ്റ്റും നമ്മൾ ഒരേ അളവിൽ വേണം എടുക്കാനായിട്ട്. അതിൻ്റെ ഏകദേശം ഒരു പകുതി അളവിൽ ചാണകപ്പൊടിയും. ചാണകപ്പൊടി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വീടുകളിൽ നിന്നൊക്കെ കിട്ടുന്ന ചാണകപ്പൊടി ഈ ഇൻഡോർ പ്ലാന്റ്സിന് വേണ്ടി ഉപയോഗിക്കരുത്. നമുക്ക് ഈ വളക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ല പൊടിഞ്ഞ ചാണകപ്പൊടി വേണം ഉപയോഗിക്കാനായിട്ട്. നമ്മൾ ഗാർഡൻ സോയിൽ എടുത്തതിൻ്റെ മൂന്നിലൊന്ന് മാത്രം എടുത്താൽ മതി നമ്മുടെ പെർലൈറ്റ്. പെർലൈറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പുറകെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സാധാരണ നമ്മൾ ഈ പെർലൈറ്റ് ഇൻഡോർ പ്ലാന്റ്സിന് വേണ്ടിയാണ് ഉപയോഗിക്കാറ്. ഇതാണെങ്കിൽ ചകിരിച്ചോറിൻ്റെയും ഗാർഡൻ സോയിലിൻ്റെയും കൂടെ മാത്രം ഉപയോഗിക്കാവുള്ളൂ. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ അതിൻ്റെ ഒരു മോയ്സ്ചർ കൺട്രോൾ ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ പ്ലാന്റിനെ വലിയ ചട്ടിയിലേക്ക് പോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിനാണെങ്കിൽ കയർ പിടിച്ച് കയറാനായിട്ട് ഞാനൊരു സ്റ്റാൻഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണെങ്കിൽ പടർന്ന് കയറുന്നൊരു പ്ലാന്റാണ്. എല്ലാ നഴ്സറികളിലും ഈ ഒരു സ്റ്റാൻഡ് കിട്ടും. ഇതിന് ഏകദേശം 150 രൂപയാണെന്ന് തോന്നുന്നു. ഇത് നമ്മൾ വലിയ ചട്ടിയിലേക്ക് പോട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മളതിൻ്റെ മൂട് നന്നായിട്ട് ഉറപ്പിച്ച് അമർത്തി വെക്കണം. നമ്മൾ ഈ പ്ലാന്റ് പോട്ട് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നന്നായിട്ട് ഇതിന് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളിതിനെ പോർച്ചിലെങ്ങാനും ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാത്ത രീതിയിൽ ഒരു ദിവസം വെച്ചിട്ട് എന്നിട്ട് വേണം നമ്മൾ ഇതിനെ പെരക്കകത്തേക്ക് കൊണ്ടുപോകാനായിട്ട്. അപ്പം നിങ്ങൾ ഇങ്ങനെ ഞാൻ പറഞ്ഞ രീതിയിൽ ഒരു പ്ലാന്റ് പോട്ട് ചെയ്ത് വെക്കാം, പെരക്കകത്ത് വെക്കുകയാണെങ്കിൽ നല്ല പച്ചയായിട്ട് തന്നെ നിൽക്കും. നല്ല ഭംഗിയായിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനുള്ളിൽ ഇൻഡോർ പ്ലാന്റ്സ് സെറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പം ഞാനിത് മുറ്റത്ത് വെച്ചാണ് കേട്ടോ പോട്ട് ചെയ്തത്. അപ്പം ഞാൻ ഇതിനെ കൊണ്ടെടുത്ത് വെയിൽ കൊള്ളാത്തടുത്ത് കൊണ്ട് വെക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ ഇതിനെ സിറ്റ് ഔട്ടിലേക്കാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ എപ്പോൾ വീട്ടിട്ടാൽ നിങ്ങൾക്ക് ഒക്കെ കാണാനും പറ്റും. അപ്പോൾ ബൈ.